ഹായ് ഫ്രണ്ട്സ്, രുചിഹാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ റെസിപ്പി ചെറുപയർ കൊണ്ടൊരു നാലുമണി പലഹാരമാണ്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ഞാനിവിടെ ചെറുപയർ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചത് നമുക്ക് ഉണ്ട പിടിക്കാൻ പാകത്തിനാണ് വേവിക്കുന്നത്. ഉപ്പും ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. അതിന് പകരം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര പാനി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിച്ച് കുഴച്ചെടുത്തിന് ശേഷം ഇതുപോലെ ഉണ്ടകളാക്കി വയ്ക്കുക. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ കൊണ്ട് നമുക്കൊരു മധുരമുള്ള മിശ്രിതം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച്, നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, ഇതിനും പ്രത്യേകിച്ചൊന്നും അളവൊന്നുമില്ല, നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. തേങ്ങ ചേർത്ത ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുക. അതും നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർക്കുക. ഇപ്പം ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരം ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്ക പൊടി ചേർക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എന്താണെന്ന് വെച്ച് ചേർക്കുക. ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് കാഷ്വണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കശുവണ്ടി, പിസ്ത, കപ്പലണ്ടി, ഇനി വേണമെങ്കിൽ ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞത്, അങ്ങനെ ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കുക. ഇതിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കുക, പഞ്ചസാര ചേർക്കുക, ഉപ്പ് ചേർക്കുക. കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് കട്ട കെട്ടാതെ വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാവേണ്ട, എന്നാലും ഒരു അതും തിക്കായിട്ട് തന്നെ വേണം നമുക്കത്. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാവ് മതി. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഓരോ ചെറുപയറിൻ്റെ ഇതെടുത്തിട്ട് ഒരു ഇതുപോലെ കൊഴുക്കട്ട നമ്മൾ നിറയ്ക്കണ പോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുവേണ്ടി ഇത് നന്നായിട്ടൊന്ന് പരത്തുക. പരത്തിയ ശേഷം നമ്മൾക്ക് ആവശ്യമുള്ളത്ര കോക്കനട്ട് ചേർത്ത് വെച്ച് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മൂടി നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. നന്നായിട്ട് വെന്ത ചെറുപയർ ആയിരിക്കണം, എന്നാലും ഇതുപോലെ നമുക്ക് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബാക്കിയുള്ളതും കൂടി എല്ലാം അതുപോലെ തന്നെ ഒന്ന് ഫിൽ ചെയ്തെടുക്കുക. അങ്ങനെയെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ്. തേങ്ങയിൽ മുക്കിയിട്ടാണ് ഇത് പൊരിക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്ക, നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങി കിട്ടുന്ന ഉണക്ക തേങ്ങയാണ്. ഇത് പഞ്ചസാര പോലെ ഇങ്ങനെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല മണവും ടേസ്റ്റുള്ള ഒരു തേങ്ങയാണ്. ഇല്ലെങ്കിൽ ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിലെ തേങ്ങ തന്നെ എടുത്താലും മതി. ഇനി ഇതിൽ ഈ ഓരോ ഉരുട്ടി വെച്ച ഉണ്ടെടുത്ത് മാവിലൊന്ന് മുക്കിയ ശേഷം നന്നായിട്ട് മാവ് എല്ലായിടത്തും കോട്ടായ ശേഷം ഇതിലേക്ക് തേങ്ങയിലേക്ക് മുക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് ഒന്നും പിടിക്കണമെന്നില്ല. നമ്മൾ കുറച്ച് നേരം ഒന്ന് അതിലിട്ട് ഉരുട്ടി കഴിയുമ്പോൾ മാത്രമാണ് തേങ്ങ മുഴുവനായിട്ട് അതിൽ ഒട്ടി പിടിച്ചിരിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്ക് അതിന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എല്ലായിടത്തും നല്ലപോലെ ആകണ വരെ അത് കോക്കനട്ടിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. അവസാനം ഇതിപ്പോൾ നല്ല ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും കോക്കനട്ടൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം തീയിൽ വേണം ചെയ്യാനായിട്ട്. തേങ്ങയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഞാനിപ്പോൾ ഒരു 5 എണ്ണം ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഗോൾഡൻ കളറാകുന്ന വരെ ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ രണ്ടെല്ലാം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും ഈ ഒരു കളറിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോവും. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചെറുപയർ കൊണ്ടുള്ള നല്ല കിടിലൻ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ എപ്പിസോഡിൽ നല്ലൊരു ബോമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.